ഇപ്പോൾ എൻ്റെ വീട് എൻ്റെ സാഹചര്യം എൻ്റെ ചുറ്റുപാടൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി ആവട്ടെ, എൻ്റെ അച്ഛൻ ഒരു ലോട്ടറി കച്ചവടക്കാരനും അമ്മയാണെങ്കിൽ ഒരു അംഗൻവാടി ടീച്ചറും ഒക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് ഒരു നല്ല ടേബിളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യമോ എൻ്റെ വീടോ ചുറ്റുപാടോ ഒന്നും അങ്ങനെയുള്ളതല്ല. പക്ഷേ അതൊന്നും ഒരു തടസ്സമല്ല നമ്മളൊരു ഡോക്ടറായിട്ട് മാറുന്നതിന്. നാട്ടുകാരെല്ലാം പറയുന്നുണ്ടായിരുന്നു, എന്തിനാണ് ഇത്രയും വർഷം വിടുന്നത്, ഇത്രയും വർഷം എന്തിനാണ് വെറുതെ കളയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയാണ് എന്തായാലും സാരമില്ല, അവളുടെ ഇഷ്ടമാണ്, അവൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയാണ് ഏറ്റവും ആദ്യമായിട്ട്. നല്ലൊരു ഡോക്ടർ എന്നതിലുപരി എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാമെന്നാണ് എന്നെ അവിടെയൊക്കെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ വീട്ടുകാരാകട്ടെ, ഞാൻ എന്നെ പഠിപ്പിച്ച ആ സാറ് അവസരിപ്പിച്ച സാറാകട്ടെ, എല്ലാവരും പറഞ്ഞു തന്നത് ആ ഒരു രീതിയിലാണ്. കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ കുഞ്ഞിനറിയാമല്ലോ, 100% ഇല്ല, ഫുൾ എ പ്ലസ് ഇല്ല. ആ സ്ഥിതിക്ക് കൊച്ചത് എടുക്കുന്നത് ഒരു തെറ്റായ തീരുമാനമല്ലേ, കിട്ടിയൊരു കോഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് പഠിക്കാമല്ലോ, ഇതെടുത്ത് പഠിച്ച് പോയിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഫുൾ എ പ്ലസ് ഒന്നും അല്ല മേടിച്ചത്, എനിക്ക് 86% മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒക്കെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ നല്ല രീതിയിൽ ആരതിയുടെ പേര് നിറഞ്ഞിരിക്കുകയായിരുന്നു, എപ്പോഴും ഷെയർ പോകുന്ന പോസ്റ്റുകളൊക്കെ ഒരുപാട് കണ്ടു. അപ്പോൾ ആ നേട്ടത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പോസ്റ്റുകൾ കണ്ടപ്പോൾ എന്തായിരുന്നു? ഞാൻ അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ നിൽക്കുകയാണ്. ഞാൻ തുമ്പോളിയിലെ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് പഠിച്ചത്. ഞാനപ്പോൾ അവിടെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലേക്ക് ആയിരുന്നു ഞാനധികം. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ, ഒരുപാട് സ്നേഹമുള്ളവർ നല്ലൊരു കാര്യം കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് അതിലൂടെയൊക്കെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ആരതിക്ക് ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞല്ലോ, അവിടത്തേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു തുടക്കം മുതൽ? തുടക്കം മുതൽ ഞാൻ 10 വരെ പഠിച്ചത് നവോദയയിലാണ്, ജവഹർ നവോദയ വിദ്യാലയ ഇവിടെ ചെന്നിത്തലയിലുള്ളൊരു സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. 10 പഠിച്ചതിന് ശേഷം ഞാൻ ഫുൾ എ പ്ലസ് ഒന്നും അല്ല മേടിച്ചത്, എനിക്ക് 86% മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ സയൻസിന് അഡ്മിഷൻ കിട്ടിയാൽ മാത്രമേ എന്താ MBBSന് ഉള്ള കോഴ്സ് എഴുതാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. നീറ്റ് എഴുതണമെങ്കിൽ സയൻസ് പഠിക്കണം, +1 +2. പക്ഷേങ്കിൽ എനിക്ക് സയൻസ് അവിടെ കിട്ടുന്നില്ലായിരുന്നു, വേറൊരു എടുത്ത് കൊമേഴ്സ് തരാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ തരാം എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എനിക്കത് താല്പര്യമില്ല, എനിക്കെങ്ങനെയും സയൻസ് ബയോളജി സയൻസ് തന്നെ പഠിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് TC എടുക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒത്തിരി ഫുൾ A+ഉം 100% മാർഗമൊക്കെ ഉള്ള ഒരുപാട് പേര് മോളെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, അവർ വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും കിട്ടാത്ത പലരും ഉണ്ട്, അത് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ കുഞ്ഞിനറിയാമല്ലോ, 100% ഇല്ല, ഫുൾ A+ ഇല്ല. ആ സ്ഥിതിക്ക് കൊച്ചത് എടുക്കുന്നത് ഒരു തെറ്റായ തീരുമാനമല്ലേ, കിട്ടിയൊരു കോഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് പഠിക്കാമല്ലോ, ഇതെടുത്ത് പഠിച്ച് പോയിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്കറിയത്തില്ല, എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നൊക്കെ പറയാം. എനിക്കത് അന്നേരം ഓക്കെ എന്ന് തോന്നിയെങ്കിലും എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ് ഡോക്ടർ ഡോക്ടർ എന്നുള്ളൊരു സ്വപ്നം. അപ്പോൾ അതാവാനായിട്ട് എന്തോ ആയി ചെയ്യണമെന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. 10th കഴിഞ്ഞ് അവസാനം ഞാൻ +1 +2 പഠിച്ചത് പടന്നല HSS എൻ്റെ ഈ വീടിനടുത്ത് തന്നെയുള്ളൊരു സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ പഠിച്ചപ്പോഴും എനിക്ക് +2 ഞാൻ 85% മാത്രമാണ് സ്കോർ ചെയ്തത്. വലിയ സ്കോ 90% പോലും കടന്നിട്ടില്ല, അല്ലെങ്കിൽ ഫുൾ A+ ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴും എന്താ, അപ്പോഴും ഇങ്ങനെ മനസ്സിലൊരാഗ്രഹമുണ്ട് എങ്ങനെയും ഡോക്ടറായിത്തീരണമെന്നൊക്കെ ഉള്ളത്. എൻ്റെ കൂടെ പഠിച്ച പലരും പല വലിയ സ്ഥാപനങ്ങളിലും ഇപ്പോഴും തിളങ്ങിയിരിക്കുന്ന ഫുൾ A+ കിട്ടിയ എൻ്റെ 2 കൂട്ടുകാരികളുണ്ട്. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് പഠിച്ചതിൽ എനിക്ക് മാത്രമാണ് അത് ഫുൾ A+ ഇല്ലാതെ, അവർക്ക് 2 പേർക്കും ഫുൾ A+ പോയത്. അപ്പോഴത്തേക്കിനും വലിയ സങ്കടമായിരുന്നു അന്നേരമൊക്കെ. അവർ 2 പേരും വലിയൊരു സ്ഥാപനത്തിലാണ് പോയി പഠിച്ചത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ MBBS മേടിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ, അവർ 2 പേരും വഴിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. എൻ്റെ ആദ്യത്തെ വർഷം വളരെ മനോഹരമായിരുന്നു അവിടെ. കാരണം എന്ന് വെച്ചാൽ സാറും സാറിൻ്റെ വൈഫും കൂടാണ് അവിടെ അതെല്ലാം ചെയ്യുന്നത്.
വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എങ്ങനെ ഇത് നേടണം, നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യമൊന്നുമല്ല, കാരണം 50-60% മാത്രം പ്ലസ് ടുവിന് കിട്ടിയ പലരെയും ഡോക്ടറാക്കി തീർത്ത ചരിത്രമാണ് ആ സ്ഥാപനത്തിനുള്ളത്. സാർ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. സാറിൻ്റെ പേര് ഔസേപ്പച്ചൻ സാർ എന്നാണ്. സാറ് അപ്പോൾ എന്താ കൂടുതൽ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തു, എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് എനിക്കിത് നേടിയെടുക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ച് ഓരോ രീതിയിലും എന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് സാറ് ഓരോ വർഷവും എന്നെ അതിലോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. പലതവണ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ടും സാറും ആൻറ്റിയും തന്ന സ്നേഹം കൊണ്ടൊക്കെയാണ് ഞാനവിടെ പിടിച്ചിരുന്നത്. അതിനുശേഷം 4-ാമത്തെ വർഷം വളരെ എന്താ എനിക്ക് തന്നെ അടയാളം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സാർ എപ്പോഴും ആ വർഷം മുഴുവൻ സാറ് പറയുന്നുണ്ടായിരുന്നു ഈ വർഷത്തെ നമ്മുടെ പ്രതീക്ഷാപരമായ അഡ്മിഷനാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് സാർ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുകയും ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 4-ാമത്തെ വർഷം ഞാൻ വളരെ എന്താ ഇതോടുകൂടി മെറിറ്റിൽ തന്നെ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് MBBSന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാട് അഡ്മിഷൻ കിട്ടുകയാണ് ചെയ്തത്. ചെറുപ്പം മുതലേ ഉള്ളൊരു താല്പര്യമായിരുന്നു MBBS ആകണമെന്ന്. എൻ്റെ അമ്മയ്ക്ക് വയ്യാതൊക്കെ വരുമായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ അമ്മയ്ക്ക് വയ്യാതെ വരുന്നു ഞാൻ ഇങ്ങനെ കാണുമ്പോൾ അമ്മയോട് പറയും ഞാനൊരു ഡോക്ടറായിട്ട് അമ്മയെ ചികിത്സിക്കാം എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പത്തിലേ ഇങ്ങനെ ഡോക്ടറാവണം എന്നൊരു തോന്നലുണ്ടാകുമായിരുന്നു. പിന്നെ 10-ാം ക്ലാസ്സിൽ എല്ലാവരും ഓട്ടോഗ്രാഫിൽ അംബീഷൻ എന്താണെന്ന് എഴുതാതെ വിട്ടപ്പോൾ ഞാൻ മാത്രമാണ് ഡോക്ടർന്ന് എഴുതിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കേരളത്തിലൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും, ഒരുപാട് പേര് പാസ്ഔട്ടായിട്ട് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് പേര് ഇപ്പോൾ ഒത്തിരി തിളങ്ങുന്ന സൂര്യന്മാരുള്ളപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ പ്രകാശം അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ സത്യമായിരിക്കും, പക്ഷേ എല്ലായിടത്തെയും കാര്യമല്ല. കേരളത്തിൻ്റെ വളരെ ചെറിയ പരിമിതമായ മേഖലകളുടെ കാര്യം മാത്രമാണ്, അല്ലാതെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കേരളത്തിന് പുറത്ത് നമ്മുടെ ഇന്ത്യയിലും പല സ്ഥലങ്ങളുണ്ട്. എന്താ ഇങ്ങനെ അവിടുത്തെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. ഒരു 10-12-20 കിലോമീറ്ററൊക്കെ നടന്നാൽ പോലും ഒരു നേഴ്സിംഗ് സ്റ്റാഫിനെ പോലും കിട്ടാത്ത ആരോഗ്യ എന്താ അത്തരം പ്രദേശങ്ങളൊക്കെ ഉണ്ട്. എന്താ അവിടെയൊക്കെയെന്ന് വെച്ചാൽ ഒരു ഡോക്ടറെന്നൊക്കെ വെച്ചാൽ അവർക്കൊരു സ്വപ്നമാണ്. ദൈവത്തിനെ പോലെ ഒരു ഡോക്ടറെ കിട്ടുകയെന്ന് വെച്ചാൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതിന് തുല്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം മേഖലകളിൽ നമ്മളുടെ ആവശ്യം ഒരുപാടുള്ളതായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഉണ്ട് അത്തരം ഒരുപാട് മൊബൈലായിട്ടുള്ള ഏരിയകൾ. ഈവൻ എന്താ നമ്മുടെ സർക്കാർ പോലും അവിടെ വർക്ക് ചെയ്യുന്നതിന് പല ഇതും എന്താ ഇപ്പോൾ PG മാർഗ് കൂട്ടിത്തരും, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടെങ്കിലും മിക്കവരും വിദേശം ആശ്രയിച്ച് പോകുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ ആവശ്യമുള്ള വലിയൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ കേരളത്തിലായാലും പല സംസ്ഥാനങ്ങളിലായാലും ഡോക്ടർമാരുടെ ക്ഷാമം ഒരുപാട് നേരിടുന്നതാണ്. അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കിനും എന്താ അത്തരം ആൾക്കാരെ സഹായിക്കാനായിട്ടായാലും അല്ലേ, ഞാൻ കേട്ടതും അങ്ങനെയാണ്. ഇപ്പോൾ അവിടെ എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞതും അല്ല എൻ്റെ വീട്ടുകാർ പറഞ്ഞതൊക്കെ എന്താ നമ്മൾ ഒരു നല്ല ഡോക്ടർ എന്നതിലുപരി നല്ലൊരു മനുഷ്യനാകേണ്ടത് എങ്ങനെയാണെന്നാണ് എനിക്ക് അവിടെ പഠിപ്പിച്ച് പറഞ്ഞൊക്കെ തന്നത്. ആ നല്ലൊരു ഡോക്ടർ എന്നതിലുപരി എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാമെന്നാണ് എന്നെ അവിടെയൊക്കെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ വീട്ടുകാരാകട്ടെ, ഞാൻ എന്നെ പഠിപ്പിച്ച ആ സാറ് ഔസേപ്പച്ചൻ സാറാകട്ടെ, എല്ലാവരും പറഞ്ഞു തന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എന്നെപ്പോലെ കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് ഡോക്ടറെന്ന് ചിന്തിക്കുമ്പോൾ. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എന്നെ ഡോക്ടറാകാനായിട്ട് എന്താ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സഹായിച്ചത്. ധനം ഇല്ലാതിരുന്നിട്ടും 4 വർഷം അതൊരു കുറവാകാതെ എന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാം പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും വർഷം വിടുന്നത്, ഇത്രയും വർഷം എന്തിനാണ് വെറുതെ കളയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയാണ് എന്തായാലും സാരമില്ല അവളുടെ ഇഷ്ടമാണ് അവൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയാണ് ഏറ്റവും ആദ്യമായിട്ട്. MBBS എന്നുള്ള സ്വപ്നം ഒരു സ്വപ്നം മാത്രമല്ല, ഏത് മാർഗമുള്ളവനും ഏത് സാഹചര്യത്തിലുള്ളവനും വിധിയെപ്പോലും മാറ്റിമറിച്ച് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞതും എന്നെ മോട്ടിവേറ്റ് ചെയ്തതും ഒക്കെ സാറാണ്. അച്ഛൻ്റെ കൂട്ടുകാരൻ സുദർശൻ അങ്കിൾ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ അച്ഛൻ്റെ ലോട്ടറി മുതലാളി കൂടിയാണ്. അപ്പോൾ ആ അങ്കിളോടാണ് ഇത്രയും വൈറലാകാനായിട്ട് എൻ്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുന്നതും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും എല്ലാം അങ്കിളാണ്. അങ്കിളിൻ്റെ സപ്പോർട്ടോടാണ്, ഒരു സ്വന്തം മോൾക്ക് കിട്ടിയ പോലുള്ളൊരു വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും പിന്നെ ഞങ്ങളുടെ സാറിൻ്റെയും ആൻറ്റിയുടെയൊക്കെ കൂടെ ഉള്ളൊരു
സ്നേഹവും സപ്പോർട്ടോടെ ഒക്കെയാണ് എന്നെ ഇത് നേടിയെടുക്കാൻ സാധിച്ചത്. 100% മാർക്ക് ഒന്നും ഒരു MBBS നേട്ടം എന്ന ലക്ഷ്യത്തിന് ഒരിക്കലും ഒരു തടസ്സമാകില്ല അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് ഫുൾ A+ ഒന്നും ഇല്ല, 100% ഇല്ലായിരുന്നു. എന്നിട്ടും എനിക്ക് ഈ MBBS മെറിറ്റ് തന്നെ കിട്ടി. എല്ലാ ഒരാളുടെ പ്രയത്നവും അയാൾ മനസ്സ് വെക്കുന്നതിലൂടെയാണ്, എനിക്കിത് വേണം എന്ന് തീരുമാനിക്കുന്നതിലൂടെയാണ് ഒരാൾക്കത് കിട്ടുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യത്തെ വ്യക്തിയല്ല, എനിക്ക് 85% +2 ഉണ്ടായിരുന്നെങ്കിലും പറയാം. എന്നെക്കാൾ താഴെ 60%, 55%, 50% ഈ രീതിയിൽ മാർക്ക് മേടിച്ചവർ പോലും MBBS ആയി കാണിച്ചൊരു സ്ഥാപനമാണ് ഞാൻ പഠിച്ച ക്രൈസ്റ്റ് കോളേജ്. എൻ്റെ കുടുംബമാണ്, ഞങ്ങൾ രണ്ട് മക്കളും ഞാനൊരു ഭാര്യയും ഞാനും അടങ്ങുന്നതാണ്. അച്ഛനുണ്ട്. ഞങ്ങൾ 5 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ പിന്നെ സ്ഥിതി വളരെ മോശമാണെങ്കിലും ഞാൻ ലോട്ടറി കച്ചവടം ചെയ്താണ്, അതോടൊപ്പം എൻ്റെ വൈഫിൻ്റെ വരുമാനവും ഞങ്ങൾ രണ്ടുപേരും ഒരു കൺട്രോളിൽ കാര്യങ്ങൾ നീക്കിയാണ് മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരി പലപ്പോഴും സാമ്പത്തികപരമായ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് അവരെ കൂടി ബോധ്യപ്പെടുത്തിയാണ് അവരുടെ കാര്യങ്ങൾ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. ഇവിടെ കൊച്ചു വരുമ്പം വരെ മറ്റുള്ളവരോട് കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് എൻ്റെ അമ്മായിയമ്മയും അമ്മയപ്പനും ഒക്കെ ഇനി ഒരുപാട് വഴക്ക് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിക്കും. അപ്പോഴത്തേനും എന്നോട് പറയും, ഇവിടെ അംഗൻവാടി പോകുമ്പോൾ ഇവിടെ കൂടെ കൊണ്ടുപോകണം, അവരുടെ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഞാനൊരു അംഗൻവാടി ടീച്ചറായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയുമോ, ഇവിടെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറയും. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ എല്ലാ രീതിയിലും പറഞ്ഞു കൊടുക്കും. പിന്നെ അതുപോലെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ കുട്ടികളെ ഒന്നും അടിച്ച് പഠിക്കണം, അത് പഠിക്കണം ഇത് പഠിക്കണം എന്നൊന്നും പറയാറില്ല. ഞങ്ങളുടെ അംഗൻവാടിയുടെ നിയമം അല്ലെങ്കിൽ തീം അനുസരിച്ച് പഠിപ്പിക്കാൻ ഞാൻ എൻ്റെ ഭിത്തിക്ക് ആകെ തേച്ച ഒരു സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു. അവർക്ക് ബോർഡാക്കി കൊടുത്ത് അവിടെ ഞാൻ ചെറിയ ചെറിയ ചിത്രങ്ങളിലൂടെ അവർക്ക് അക്ഷരങ്ങളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. എന്തും അവർ ചോദിക്കുന്ന ഉടനെ കൊടുക്കാറുണ്ട്. അത് എനിക്ക് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് കൊടുത്താലും അവർ ചോദിക്കുന്ന ഉടനെ കൊടുത്താൽ അവർ വിചാരിക്കും ഇതെല്ലാം അവർക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മളുടെ ബുദ്ധിമുട്ട്, പണ്ടത്തെ ബുദ്ധിമുട്ടല്ല ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതം എന്താണ് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഇവരെ വളരെ പതിയെ ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ട് പഠനത്തിൻ്റെ ആവശ്യകത, നമ്മൾ പെൺപിള്ളേരാണെന്ന് വിചാരിച്ചാൽ പഠിപ്പിക്കാതിരിക്കുന്നത് മഹാമോശമാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി നല്ല ഭംഗിയായി കിട്ടിയാൽ ഇതുപോലുള്ള ആദരവും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുവട്ടത്തുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയും. നമ്മൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തോൽക്കില്ല. വിദ്യാഭ്യാസം നേടി നമ്മളൊരു ഉന്നതിയിലെത്താൽ നമ്മൾ ഒരിക്കലും തോൽക്കില്ല എന്ന് ഞാൻ എൻ്റെ മക്കളെ രണ്ടിനെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ എന്നോട് സഹകരിക്കുന്നവരോടും ഞാൻ പറയാറുണ്ട്, കുട്ടികളെ വിവാഹം കഴിച്ചയക്കലൊന്നുമല്ല, അവർക്ക് വിദ്യാഭ്യാസം എത്ര കൊടുക്കാവോ അത്രയും കൊടുത്തിട്ട് നമ്മളവരെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവരെ പിന്നെ ഇതിനോടൊപ്പം തന്നെ അവരെങ്ങനെ നമ്മളുടെ പൊതുവായ കാര്യത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് കാരണം ഇവർ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വഴക്കിടാറില്ല. അവർ സ്വന്തമായിട്ട് പഠിക്കും. പിന്നെ ഈ +1 ആകുന്നിടം വരെ ഞാൻ 1 രൂപ പോലും കൊടുത്ത് പഠിപ്പിച്ചിട്ടില്ല. പഠിച്ച് MBBS എടുക്കാനാണ് +2 നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്.